നമസ്കാരം. യയാതി എന്ന രാജാവിന് വയസ്സ് നൂറായപ്പോൾ കൊണ്ടുപോകാൻ മരണം വന്നു. സമയമായി, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാ. യയാതി വിറച്ചുപോയി. അയാൾ പറഞ്ഞു, ഇത് വളരെ നേരത്തെ ആയിപ്പോയി. മരണം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വയസ്സ് നൂറായി, നിങ്ങളുടെ മക്കൾ പോലും വൃദ്ധരായി, നിങ്ങളുടെ മൂത്ത മകൻ 80 വയസ്സായി, ഇതിലധികം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? യയാദിക്ക് 100 മക്കളായിരുന്നു, അദ്ദേഹത്തിന് 100 പത്നിമാരും ഉണ്ടായിരുന്നു. അദ്ദേഹം മൃത്യുവിനോട് അരഞ്ഞു, അങ്ങ് എന്നോട് അല്പം ദയ കാട്ടുമോ? എൻ്റെ മക്കളിൽ ഒരാളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് പകരം അയാളെ എടുക്കുകയും 100 വർഷങ്ങൾ കൂടി എനിക്ക് ആയുസ് നീട്ടിത്തരികയും ചെയ്യുമോ? മരണം പറഞ്ഞു, പകരം ഒരാൾ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. യയാദി തൻ്റെ 100 മക്കളെയും വിളിച്ചു വരുത്തി. വൃദ്ധരായ മക്കളെല്ലാം നിശബ്ദരായിരുന്നു. ഒരാൾ മാത്രം, 16-കാരനായ ഇളയ മകൻ പറഞ്ഞു, ഞാൻ ഒരുക്കാണ്. ഇത് കേട്ട് മരണം പറഞ്ഞു, താങ്കൾ ഒരു വേള നിഷ്കളങ്കനായിരുന്നത് കൊണ്ടാവാ ഇപ്രകാരം പറയുന്നത്? താങ്കളുടെ 99 ജ്യേഷ്ഠന്മാരും നിശബ്ദരായിരിക്കുന്നത് കാണുന്നില്ലേ? ഒരാൾക്ക് 80 വയസ്സാണ്, ഒരാൾക്ക് 78 വയസ്സാണ്, വേറൊരാൾക്ക് 70 വയസ്സാണ്, മറ്റൊരാൾക്ക് 60. അവരെത്ര ജീവിച്ചു, പക്ഷെ ഇനിയും അവർ ജീവിക്കാൻ കുതിക്കുന്നു. നീ ആണെങ്കിൽ അത്രയൊന്നും ജീവിച്ചില്ല. നിന്നെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, അങ്ങ് വിഷമിക്കരുത്, ഞാൻ പൂർണ്ണബോധത്തോടെയാണ് പറയുന്നേ. എൻ്റെ പിതാവ് 100 വർഷം കൊണ്ട് സംതൃപ്തനായില്ലെങ്കിൽ ഞാനിവിടെ ജീവിച്ചിട്ട് എന്തർത്ഥമുള്ളത്? എൻ്റെ 99 സഹോദരങ്ങളെയും ഞാൻ കാണുന്നു, ആരും തൃപ്തരല്ല. അതുകൊണ്ട് എന്തിന് സമയം പാഴാക്കണം? ചുരുങ്ങിയത് എൻ്റെ അച്ഛന് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യാമല്ലോ. 100 വർഷം കൂടി അദ്ദേഹം ഇതൊന്ന് ആസ്വദിക്കട്ടെ. ഞാനിത് മതിയാക്കി, ആരും തൃപ്തരല്ലെന്ന് ഒരു കാര്യം ഞാൻ പൂർണ്ണമായി ഇതിൽ നിന്ന് മനസ്സിലാക്കി. 100 വർഷം ജീവിച്ചാലും ഞാനും ഇവരെ പോലെയാകും, അതുകൊണ്ട് എനിക്ക് ഇത്ര കാലം ജീവിച്ചാൽ മതി. മരണം അയാളെ കൊണ്ടുപോയി. 100 വർഷത്തിന് ശേഷം മരണം എത്തി. യയാദി പറഞ്ഞു, 100 വർഷം വേഗം പോയി, വൃദ്ധരായ മക്കളെല്ലാം മരിച്ചു, പക്ഷേ മറ്റൊരു മകനെ തരാം, ദയവ് കാട്ടണം. ഇത് തുടർന്നു പോയി 1000 വർഷങ്ങൾ. 10 വട്ടം മരണം വന്നു, 9 തവണയും ഓരോ പുത്രനെ വീതം കൊടുത്തു. 10ാമത് വട്ടം മരണം വന്നപ്പോൾ യയാദി പറഞ്ഞു, നിങ്ങൾ എന്നെ തേടി ആദ്യം വന്നപ്പോൾ എനിക്കുള്ള അസംതൃപ്തി തന്നെയാണ് ഇപ്പോഴും. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, 1000 വർഷങ്ങൾ എന്നെ തൃപ്തനാക്കിയില്ലെങ്കിൽ 10,000 വർഷം കിട്ടിയാലും ഞാൻ തൃപ്തനാകില്ല. ഈ അയാദിയുടെ കൂട്ടിൽ ജീവിക്കുന്ന എത്രയും മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടങ്ങളുണ്ട്. എന്തിന്, നമ്മളിൽ തന്നെ ഇല്ലേ എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാതെ ആർത്തിയോടെ ജീവിക്കുന്ന അനുഭവം? ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും അത് സംതൃപ്തമായി ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ധന്യമായ ജീവിതം എന്ന് പറയുന്നത്. ഒരാത്മീയ മനുഷ്യൻ എപ്പോഴും തൃപ്തനായിരിക്കും. പിശാചിൻ്റെ ലക്ഷണമാണ് ആർത്തി. മനുഷ്യരിൽ ആർത്തി സൃഷ്ടിക്കുന്നത് പിശാചിൻ്റെ ജോലിയാണ്. സംതൃപ്തിയുള്ള മനുഷ്യൻ എപ്പോഴും പ്രസാദവാനായിരിക്കും. അവൻ മറ്റുള്ളവരിലേക്ക് പ്രസാദാത്മകത പകരുകയും ചെയ്യും. എപ്പോഴും പരാതിയും പരിഭവവും മാത്രവും പറഞ്ഞ് ജീവിക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? ഒരു പക്ഷെ നമ്മളിലും അത്തരം ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. യയാദിയുടെ കൂട്ട് 1000 കൊല്ലം ജീവിച്ചാലും നമ്മുടെ പരിഭവങ്ങളൊന്നും തീരില്ല. കാരണം നമ്മൾ എപ്പോഴും നോക്കുന്ന എങ്ങോട്ടാണെന്നറിയാവൂ? ഇല്ലായ്മകളിലേക്കാണ്. ദൈവം തന്ന നന്മകളിലേക്കൊന്ന് നോക്കി, ദൈവം തന്ന ഉപകാരങ്ങൾക്കായി സ്തോത്രം പറഞ്ഞ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ ലോകത്ത് ജീവിച്ചുകൂടെ? ഒത്തിരി ഒന്നും വലിച്ചു കൂട്ടുന്നതിലല്ല കാര്യം. ദൈവം തന്ന നന്മകളെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി വിനിയോഗിച്ച് സന്തോഷാത്മകമായി ജീവിച്ചാൽ അവിടെയാണ് ധന്യതയാർന്നൊരു ജീവിതം ഉളവാകുന്നത്. കാൽവറിയിലെ ക്രൂശിലേക്ക് ഒന്ന് നോക്കിക്കേ. 33 വയസ്സുകാരൻ മരിക്കാൻ നേരം പറയുക, എനിക്ക് നിവൃത്തിയായെന്ന്. ഞാൻ പറയും, കുരിശ് പൂത്തുലഞ്ഞത് അപ്പോഴാ. കാരണം സംതൃപ്തിയുടെ ഒരു അനുഭവം അവിടെ നിറഞ്ഞു. ക്രൂശിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതാ. ഒരു ചിന്തകൻ പറയുന്നുണ്ട്, ബ്യൂട്ടി ഈസ് ദ പ്രസന്റ് ഫീലിംഗ്സ് ഓഫ് ദ സോൾ, ബ്യൂട്ടി അറൈസസ് വെൻ സോൾ ഈസ് സാറ്റിസ്ഫൈഡ്. സൗന്ദര്യം ഉത്ഭവിക്കുന്നത് ആത്മാവ് സംതൃപ്തമാകുമ്പോഴാ. കുരിശിൻ്റെ സൗന്ദര്യം നിറയുന്നത് അവിടെയാ. നമുക്കും ഈ സൗന്ദര്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മളോട് ഇടപെടുന്ന വ്യക്തികളിൽ, നമ്മുടെ സമൂഹത്തിൽ ഒന്ന് ശ്രമിച്ചുകൂടെ? ലഭിച്ച നന്മകളെ ഓർത്ത് സംതൃപ്തരായി സന്തോഷത്തോടെ നമുക്കൊന്ന് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ചന്തമുള്ളതായി മാറും. സങ്കീർത്തനങ്ങൾ 145:16, നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു.